യോഗശാസ്ത്രം വിവരിക്കുന്ന നാഡികളും ചക്രങ്ങളും ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നട്ടലിന് സമാന്തരമായാണ് സ്ഥിതി ചെയ്യുന്നത്. സൂക്ഷ്മപ്രാണൻ സൂക്ഷ്മ ശരീരത്തിലെ നാഡികൾ വഴിയായും സ്ഥൂല ശരീരത്തിലെ നാഡികൾ വഴിയായും സഞ്ചരിക്കും. ചക്രങ്ങളുടെ സമീപത്തുള്ള ആന്തര അവയവങ്ങളുടെ പ്രവർത്തനവുമായി ഇവ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഭൗതിക ശരീരം നശിച്ചു കഴിഞ്ഞാലും യോഗചക്രം നിലനിൽക്കുമെന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. ചക്രങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ചിട്ട് ഭിന്നമായ അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത്. നിരന്തരമായ ധ്യാനവും ഏകാഗ്രതയും ചക്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു എന്ന് ചില യോഗികൾ അഭിപ്രായപ്പെടുന്നു. എന്നാൽ അത് ശരിയല്ല എന്നും സൂക്ഷ്മാവസ്ഥയിൽ വികസിതമല്ലാത്തതായ രൂപത്തിൽ അവ ഉണ്ടായിരുന്നിരിക്കും എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. സൂക്ഷ്മ പദാർത്ഥത്തിൽ നിന്നാണ് ഒരു സ്ഥൂല പദാർത്ഥം ഉരുത്തിരിയുന്നത്. സൂക്ഷ്മ ശരീരമില്ലാതെ സ്ഥൂല ശരീരം ഉണ്ടാകില്ല. ഏകാഗ്ര ചിത്തത്തോടുകൂടിയിട്ട് ധ്യാനനിരതനായിരിക്കുമ്പോൾ അവ അനുഭവപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യോഗശാസ്ത്ര സിദ്ധാന്തമനുസരിച്ച് സ്ഥൂല ശരീരത്തിനുള്ളിലുള്ളതായിരിക്കുന്ന എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് യോഗചക്രങ്ങളാണ്. ഇവ പ്രാണശക്തിയുടെയും ചൈതന്യത്തിൻ്റെയും സൂക്ഷ്മ കേന്ദ്രങ്ങളാകുന്നു. ഈ ചക്രങ്ങളൊക്കെ സമാനമായി സ്ഥൂല ശരീരത്തിൽ ചില കേന്ദ്രങ്ങളുണ്ട്. ശരീരശാസ്ത്രത്തിൽ അവയെ നാഡീജാലം എന്ന് പറയുന്നു. സഹസ്രാരമടക്കമുള്ള ഏഴ് ചക്രങ്ങൾ ഏഴ് ലോകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. മൂലാധാരം മുതൽ വിശുദ്ധി ചക്രം വരെയുള്ളതായിരിക്കുന്ന അഞ്ച് ചക്രങ്ങൾ പഞ്ചഭൂതങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ക്രിസ്തു യോഗിയായിരുന്നതായും യോഹന്നാനെയും അടുത്ത ശിഷ്യന്മാരെയും യോഗശാസ്ത്രം പഠിപ്പിച്ചിരുന്നതായും പുതിയ നിയമത്തിൽ സൂചനയുള്ളതായി യോഗാനന്ദൻ പറഞ്ഞിട്ടുണ്ട് എന്ന് MTN നായരുടെ കുണ്ടലിനി രഹസ്യം എന്ന ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്.